വിചാരിച്ചതുപോലെ തന്നെ ഒരു പത്തരമാറ്റ് സംഘിക്കുട്ടൻ താമര ചിഹ്നത്തിൽ ജയിച്ച ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർ, കൊല്ലം പോര് വഴി പഞ്ചായത്ത് അംഗം, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നുണപ്രചരണം നടത്തിയത്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നെഞ്ചിൽ തീവാരിയിട്ടവൻ. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇവൻ വിദ്യാഭ്യാസ തീവ്രവാദി എന്നാണ്. ഉറപ്പല്ലേ? ലക്ഷക്കണക്കിന് കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും മനസ്സിലേക്ക് ആശങ്കയുടെ വിഷവിത്തുകൾ വിതറിക്കൊടുത്ത ഈ വൃത്തികെട്ട മനുഷ്യനെ നമ്മൾ വേറെ എന്താണ് വിളിക്കുക? അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർശന നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ആ ഉറപ്പിൽ കേരളം കൈയടിക്കുകയാണ്. കാരണം ഇമ്മാതിരി തോന്നിയാസം കാണിക്കുന്നവരെ നമ്മൾ എന്തിൻ്റെ പേരിലായാലും സംരക്ഷിക്കാൻ പാടില്ല. തന്നെ സഹതാപവും തോന്നാൻ പാടില്ല. ശൂന്യതയിൽ നിന്ന് വാർത്തയുണ്ടാക്കി ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവരുടെ മനസ്സുകളിലേക്ക് കനൽവാരി ഇട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം റദ്ദാക്കി, അത് പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതം എന്തെന്നെങ്കിലും ഈ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്നവൻ ആലോചിക്കണ്ടേ? ഇപ്പോൾ ഒരു വെറും ഒരു അണ്ടിമുക്ക് ശാഖയിലെ തറസംഖ്യയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതങ്ങനെയല്ലല്ലോ. ഇത് ഒരല്പം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ടാണല്ലോ പഞ്ചായത്ത് മെമ്പർ ആകുന്നത്. എന്തായാലും ആ പഞ്ചായത്തിലെ ആ വാർഡിലെ ആളുകൾ വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കൊണ്ടാണ് പഞ്ചായത്ത് മെമ്പറായത്. അപ്പോൾ അത്രയും പേരെങ്കിലും ഇയാളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ആ വിശ്വാസം തല്ലിക്കെടുത്തുന്ന വിധത്തിൽ ഇമ്മാതിരി വൃത്തികേടുകൾ കാണിച്ചാൽ അയാൾക്കൊന്നും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. പേരൽ കൗൺസിലറുടെ കഥ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടില്ലേ? ആശാൻ ആശ്രമം കത്തിക്കാൻ നടക്കുന്നതാണ് അതിൻ്റെ ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണി. വേറൊരു കൗൺസിലർ, വേറൊരു വാർഡ് മെമ്പർ ഇതാ നുണപ്രചരണത്തിലൂടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരത്തെ ആകെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നു. ഇപ്പം ഏതാളായാലും ഇതുപോലെയൊക്കെയുള്ള ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ ആളുകൾ അമ്പരുന്നു. കാരണം ഇപ്പോൾ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതാണ്. അപ്പോൾ പരീക്ഷാ ഫലം റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയ പ്രത്യാഘാതം ചെറുതല്ല. ഇപ്പോൾ മന്ത്രിയുടെ ഫോണിലേക്കായാലും മന്ത്രി ഓഫീസിലെ ആളുകളുടെ ഫോണുകളിലേക്കായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ഓഫീസുകളിലായാലും പരീക്ഷാ ഭവനിലായാലും ഒക്കെ തുരുതരാ ഫോൺ കോളുകളായിരുന്നു. ചാനലുകളും പത്രം ഓഫീസുകളും ഒക്കെ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഇതെന്താ സംഭവം എന്ന് കരുതി. കാരണം അമ്മാതിരി ഒരു വാർത്തയല്ലേ ഈ സംഘിക്കൂട്ടം പൊട്ടിച്ചത്. നുണകൾ മാത്രം പറയാൻ അറിയുന്നു. ഇവരെയൊക്കെ തിരഞ്ഞെടുത്തു പോയ ജനം ആ തെറ്റ് ഉടനെ തിരുത്തണം. ഇയാളോടൊക്കെ രാജിവെക്കാൻ മാസമായി ജനങ്ങൾ ആവശ്യപ്പെടണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവരെയൊക്കെ സഹിച്ചുകൊണ്ട് പോകുന്നവരെ സമ്മതിച്ചു കൊടുക്കണം.